നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് വടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഐറ്റമാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നന്നായി കുതിരാൻ വെക്കണം. ഒരു 6 അവേഴ്സ് എങ്കിലും മിനിമം നമുക്ക് ഇത് കുതിർത്തിടണം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 അവേഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലുള്ള ഒരു അരിപ്പയിലേക്കിട്ട് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആവേണ്ട, ഒരു ചെറിയൊരു തരിതരിപ്പ് ഇതിന് വേണം. അപ്പോൾ ഞാനിത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാം ഗ്രീൻ പീസും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒനിയൻ വേണം, പിന്നെ കുറച്ച് പച്ചമുളക് വേണം, മല്ലിയില വേണം, പുതിനയില വേണം, കുറച്ച് കറിവേപ്പിലയും വേണം. ഇതെല്ലാം ചെറുതായിട്ട് ചെറിയ പൊടി പൊടിയായി അരിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒനിയനും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം നല്ല പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിന് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബോളിൻ്റെ ഷേപ്പ് പോലെയാക്കി അതിന് ശേഷം കയ്യിൽ വെച്ച് നമുക്കൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടോ, നല്ല കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ വടയും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഈ 2 കപ്പ് ഗ്രീൻ പീസ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 20 ഗ്രീൻ പീസ് വടയെങ്ങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ, ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോരോ വടയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വടയെല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching.